പ്രിയങ്കരനായ അയാൾക്ക് ചുവടും കേൾക്കുന്നില്ലെന്ന് പിറ്റേന്ന് രാവിലെ കഥ മുഴുവൻ അങ്ങനെ നേരം വെളിച്ചായി. പിണങ്ങിപ്പോയി എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും ഉണ്ടായ ബുദ്ധിമുട്ട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അനൗൺസ്മെന്റ് കാരൻ ഉണ്ടാവില്ല, അയാള് അനൗൺസ് ചെയ്യാൻ ചേരിപ്പെടുത്ത് എന്റെ ചെവിക്കുറ്റിക്കടിക്കണം. അപ്പൊ ഞാൻ പിന്നീട് ഒരു വാചകമുണ്ട്, സ്നേഹാഭിവാദനങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോ അത് തീരുന്നതിന് മുമ്പ് അയാളുടെ അനൗൺസ്മെന്റ് നടത്തുക. അങ്ങനെ മൂപ്പര് കൊലാൽച്ചി ഇങ്ങോട്ട് കേറി ഭയങ്കര ദേഷ്യത്തിൽ ആ കണ്ണും മുഖമൊക്കെ ഇങ്ങനെ കറുത്തുണ്ട് ദേഷ്യം കൊണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ അനൗൺസ്മെന്റ് നടത്തല്, എന്റെ വാചകം തീരണ്ടേ, എന്നിട്ടല്ലേ അനൗൺസ്മെന്റ് നടത്താൻ പാടും. ഈ പ്രശ്നങ്ങൾക്ക് കൂരിയിരുത്തി ഞാൻ ഉത്തരവാദിയാണല്ലോ. എല്ലാ തരത്തിലും നീ തന്നെ ഉത്തരവാദി. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ചെവിട് കേൾക്കുന്നില്ലേ? ഇത് ഇത് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവസാനിക്കണ്ടേ, എന്നിട്ടല്ലേ നിങ്ങൾ അനൗൺസ് ചെയ്യാൻ പാടുള്ളൂ. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കുക സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പഠിച്ചതാ, പഠിച്ചതാണ് എനിക്കറിയാം. അത് അനുസരിച്ച് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് പോകുന്നു. പല രീതിയിലും പല രൂപത്തിലും പല ഭാവത്തിലും ഭരിക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ.